നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഇത് തന്നെയായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ലേബർ പാർട്ടി ഇതാ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു ഏതാണ്ട് ഉച്ചയോടുകൂടിയുള്ള കണക്കനുസരിച്ച് അറുനൂറ്റി അൻപതിൽ നാനൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ ലേബർ പാർട്ടി കരസ്ഥമാക്കിയിരിക്കുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മുന്നൂറ്റി സീറ്റുകളാണ് പക്ഷേ ഇവിടെ ഇതിനോടകം തന്നെ ലേബർ പാർട്ടി ഇരു നാനൂറ്റി പന്ത്രണ്ടിലധികം സീറ്റുകൾ കരസ്ഥമാക്കി ഒരു വലിയ വിജയം നേടിയിരിക്കുന്നു ബ്രിട്ടനിലെ ഭരണകക്ഷിയായിരുന്ന കൺസർവേറ്റീവ് പാർട്ടി അതായത് ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു അടുത്ത സീറ്റുകൾ മാത്രമേ ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചു കാണുന്നുള്ളൂ ഈ രീതിയിൽ ഒരു വലിയ ഭരണമാറ്റം തന്നെ ബ്രിട്ടണിൽ ഉണ്ടായി എന്ന് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ബ്രിട്ടനിലെ പ്രധാനമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഇനിയും ഏതാണ്ട് ഏഴെട്ടു മാസം കാലാവധിയുണ്ട് പക്ഷേ ആ കാലാവധി പരിഗണിക്കാതെ തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മുന്നോട്ട് പോവുകയുമായിരുന്നു എന്തായാലും ഋഷി സുനക്കിന്റെ ഈ പരാജയം ഏറെക്കുറെ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു കാരണം അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും എല്ലാം വലിയ പരാജയം കൺസർവേറ്റീവ് പാർട്ടിയെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ലേബർ പാർട്ടിയുടെ വലിയ തിരിച്ചുവരവും ഉണ്ടാകും എന്നും പറഞ്ഞിരുന്നതാണ് ആ രീതിയിൽ തന്നെ വോട്ടെണ്ണിയപ്പോൾ കാര്യങ്ങൾ നടന്നിരിക്കുന്നു ഋഷി സുനക്ക് പരാജയപ്പെട്ടു സത്യത്തിൽ എന്താണ് ഋഷി സുരക്കിനെ പരാജയപ്പെടുത്തിയത് തീർച്ചയായും കൺസർവേറ്റീവ് പാർട്ടി ഋഷി സുരക്ക് എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ാണ് ഇക്കാര്യത്തിൽ തെറ്റുകാരൻ എന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി പത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു എങ്കിലും മുന്നൂറ്റി ആറ് സീറ്റുകൾ നേടിയ കൺസർവേറ്റീവ് പാർട്ടി മറ്റു ചില പാർട്ടികളുമായി കൂടി ചേർന്നുകൊണ്ടാണ് ഒരു സർക്കാർ ഉണ്ടാക്കിയത് പക്ഷേ പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കൺസർവേറ്റീവ് പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം തന്നെ ജനങ്ങൾ നൽകിയിരുന്നു അതിനപ്പുറം ഈ വ്യക്തമായ ഒരു മാൻഡേറ്റ് കൂടി രാഷ്ട്രീയമായി ഒരു സ്ഥിരത കൈവരിക്കാൻ കൺസർവേറ്റീവ് പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട തോൽവിയുടെ കാരണം അതായത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ബ്രിട്ടനിൽ അഞ്ച് പ്രധാനമന്ത്രിമാർ ആണ് ഉണ്ടായത് അതായത് ഡേവിഡ് ക്യാമറോൺ രാജിവെച്ചതിന് ശേഷം തെരേസ മെയ് അതുപോലെ തന്നെ ബോറിസ് ജോൺസൺ ലിസ്ട്രസ് എന്നിവർ അടക്കം അഞ്ച് പ്രധാനമന്ത്രിമാരാണ് ഉണ്ടായത് ലിസ്ട്രസ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഋഷി സുനക് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് പ്രധാന പ്രധാനമന്ത്രിയുമായി വരുന്നത് പക്ഷേ ആ സമയം ആയപ്പോഴേക്കും കൺസർവേറ്റീവ് പാർട്ടിയുടെ ജനപിന്തുണ നശിച്ചു തുടങ്ങിയിരുന്നു ഋഷി സുനക്കിന് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം നശിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഋഷി സുനക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യക്കാരനാണ് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളിൽ ഒന്നായ ഇൻഫോസിന്റെ സ്ഥാപക ചെയർമാൻ നാരായണമൂർത്തിയുടെ മരുമകനാണ് ഈ രീതിയിൽ ഒരു ഒരു ഹിന്ദുവാണ് അതായത് ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായിരുന്ന ആകുന്ന ആദ്യത്തെ ഹിന്ദുവായി മാറി അദ്ദേഹം ഈ രീതിയിൽ ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള ബന്ധങ്ങൾ അത് ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ബ്രിട്ടനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി അപ്പോഴേക്കും ബാധിച്ചിരുന്നു രാഷ്ട്രീയ അസ്ഥിരത ഒരു കാരണം രണ്ടാമത്തെ കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും കരകയറ്റാൻ ആർക്കും സാധിച്ചില്ല എന്ന് മാത്രമല്ല ചില അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇടപെടുകയും ദേശീയ താല്പര്യം വലിയൊഴിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി സമ്പദ് വ്യവസ്ഥ പിന്നോട്ടു പോയി നാലാം സ്ഥാനത്തുണ്ടായിരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യക്ക് താഴെ ആറാം സ്ഥാനത്തേക്കായി പതിച്ചു ബ്രിട്ടന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വിലക്കയറ്റം രൂക്ഷമായി മാറുന്നു അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ യുക്രൈനു വേണ്ടി പക്ഷം പിടിക്കുകയും ചില സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ബ്രിട്ടനാണ് അത് ഏറ്റവും വലിയ തിരിച്ചടിയായത് ഈ യുദ്ധം ആ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ബാധിച്ചു എന്ന് തന്നെ പറയണം ഭക്ഷ്യ പ്രൈസ് ഇൻഡെക്സ് അതായത് ഭക്ഷ്യ രംഗത്തെ വിലക്കയറ്റം ഏതാണ്ട് ഇരുപത് ശതമാനത്തോളമായി എന്നുള്ളതാണ് ആ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രതി ധിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അവസ്ഥയിൽ ഒരു നേതാവിനും തങ്ങളുടെ ഭരണം അല്ലെങ്കിൽ തുടർഭരണം നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രതികൂലമായ ലോക സാഹചര്യങ്ങളിലും ഇന്ത്യയെ നയിച്ച ആകട്ടെ അദ്ദേഹം സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പത്താം സ്ഥാനത്തു നിന്നും അഞ്ചാം സ്ഥാനത്താക്കിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് മാത്രമല്ല സാമ്പത്തിക സ്ഥിതി വലിയ സുഭദ്രമായി തുടരുന്നു കോവിഡിൽ നിന്നും രാഷ്ട്രത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ അദ്ദേഹം എത്രയും പെട്ടെന്ന് കരകയറ്റി ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാം തവണയും ഭരണ തുടർച്ച നേടിക്കൊടുത്തത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെയാണ് ബ്രിട്ടനും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസവും വരുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ സർക്കാർ ലോകത്തിലെ അല്ലെങ്കിൽ ലോകക്രമങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യൻ സർക്കാർ ആരുടെ ഭാഗത്തും ചേർന്നില്ല ആർക്കും ഉപരോധം ഏർപ്പെടുത്തിയുമില്ല മറിച്ച് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി ആ സമയത്തും രാജ്യ താല്പര്യം പരിഗണിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാൻ തയ്യാറായി ഇതെല്ലാം വലിയ രീതിയിലുള്ള ഊർജ പ്രതിസന്ധിയെയാണ് ഒഴിവാക്കിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരതയാർന്ന സർക്കാർ കഴിഞ്ഞ പത്ത് വർഷവും ഉണ്ടായിരുന്നു സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു പക്ഷേ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും താഴേക്ക് പോയി എന്നുള്ളതാണ് ഋഷി സുനക്കിൻ്റെ പരാജയ കാരണങ്ങൾ മൊത്തത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയ കാരണങ്ങൾ എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതുമാത്രമല്ല ഇപ്പോൾ കെ ആർ സ്റ്റാമറാണ് പുതിയ പ്രധാനമന്ത്രിയായി വരുന്നത് അദ്ദേഹവും ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം വളരെ ഊഷ്മ മായ ബന്ധം ആഗ്രഹിക്കുന്ന ലോക നേതാവാണ് മാത്രമല്ല ഇന്ത്യയുമായി വളരെ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കും അധികാരത്തിൽ വന്നാൽ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ പോലും പറഞ്ഞ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടനിലെ ഭരണമാറ്റം പുതിയ സർക്കാരിന് ഏറെ വെല്ലുവിളികൾ ആ രാജ്യത്തുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ വെല്ലുവിളികളെ വിജയകരമായി തന്നെ നേരിടാൻ കഴിഞ്ഞാൽ പുതിയ സർക്കാരിന് കൃത്യമായി ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള വളരെ ശക്തമായ ജനപിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വളരെ ാണ് സംബത്തോളം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന് പുതിയ സർക്കാർ അല്ലെങ്കിൽ ഭരണമാറ്റം ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല പുതിയ തലങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉയരുകയും ചെയ്യും വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.